ഹലോ ഗൈസ്, നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒന്ന് ഓർത്ത് വെച്ചാ മതി. നമ്മുടെ കമ്പനിയിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ട് അല്ലെങ്കിൽ നമുക്കൊരു അക്കൗണ്ടുള്ള ആ ഒരു അക്കൗണ്ടിൻ്റെ ലിങ്ക് എങ്ങനെ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ആ ഒരു ലിങ്ക് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിത് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ഓൾറെഡി നമ്മളൊരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ ഇത് ക്രിയേറ്റ് ആവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ലിങ്ക് കണ്ടുപിടിക്കാനാണ് ഞാൻ ഈ ഒരു ട്രിക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഇത് ഈ ഒരു ട്രിക്ക് നമ്മൾ എക്സ്ട്രാ ആപ്ലിക്കേഷൻസും അങ്ങനെ ഒന്നും ഡൗൺലോഡ് ചെയ്യേണ്ട, വേറൊന്നും നമുക്ക് ഒരാവശ്യമില്ല. ജസ്റ്റ് ഗൂഗിൾ ക്രോമും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഉള്ളവർക്കായിരിക്കും ഈ ഒരു സംഭവം ആവശ്യം. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഓൾറെഡി നമ്മുടെ ഫോണിൽ കാണും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് എങ്ങനെയാണ് എടുക്കുന്നതിനായിട്ട് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം, ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാം ലൈറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഏതായാലും കുഴപ്പമില്ല. അതിനുശേഷം നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു ലിങ്ക് എടുക്കാനായിട്ട് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, അത് ഞാൻ ഇടയ്ക്ക് വെച്ച് പറഞ്ഞുതരാം. ഒരു സംഭവം ചെയ്യണം, ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് തന്നെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ ഇൻസ്റ്റാഗ്രാം എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാം എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസൊക്കെ വരും. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഒരു സൈറ്റ് വരുന്നതായിരിക്കും. ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം സംഭവമാണ്. ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാൻ കഴിയും. ഈ ഓപ്ഷൻ എല്ലാ ഫോണിലും വരണമെന്നില്ല, ചില ഫോണിൽ മാത്രം വരാത്ത ഒരു സംഭവമുണ്ട്. അപ്പോൾ എനിക്കൊക്കെ ആദ്യം ഇത് വന്നിട്ടില്ലായിരുന്നു. ചില ഇടയ്ക്കിടയ്ക്കൊക്കെ വരും. അപ്പോൾ വരാത്ത സംഭവമാണെങ്കിൽ നിങ്ങൾ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലെ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്താൽ മാത്രം മതി. ഞാനപ്പം എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കാണിക്കാം, കാരണം ആ ഒരു കൺഫ്യൂഷൻ പോകാനായിട്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലൈറ്റ് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഗൂഗിൾ ഞാൻ വീണ്ടും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ വീണ്ടും ഗൂഗിൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പം ഇൻസ്റ്റാഗ്രാം, ഇനി ഞാൻ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കിവിടെ ഓപ്ഷൻസ് വരുന്നില്ല, നേരെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ക്രോം വഴിയാണ് ഓപ്പൺ ആകുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ക്രോം വഴി ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ ഓണായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോം പേജ് എടുക്കുക. ഹോം പേജിൽ നിന്ന് നമ്മുടെ അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ സംഭവങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പേജ്, നമുക്കൊരു പേജ് ഉണ്ടല്ലോ അതിൽ, ആ ഒരു പേജ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വരുന്നതായിരിക്കും. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സംഭവങ്ങളെല്ലാം നിങ്ങളെ ഇൻസ്റ്റാഗ്രാം ആപ്പ് പോലെ തന്നെ ഇതിൽ വരുന്നതായിരിക്കും. പക്ഷേ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ ഈ ഒരു അടിഭാഗത്തല്ല സോറി ഗൈസ്, ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഗൂഗിൾ ക്രോമിൻ്റെ ഒരു ടാബ് ഓപ്പൺ ആയി കാണാം. അതിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ IDയും അതുപോലെ തന്നെ instagram.com എന്ന് കാണിക്കും. ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് മെയിനായിട്ട് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ യൂട്യൂബ് ചാനലുള്ളവർക്കാണെങ്കിൽ അത് നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് ഫോളോ ചെയ്യാനായിട്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പിലൊക്കെ ഓരോരുത്തർ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID ചോദിക്കുന്ന സമയത്ത് ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻസ്റ്റാഗ്രാം ID, നോർമലി നമ്മൾ ഇൻസ്റ്റാഗ്രാം ID സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ വേറൊരാൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പം ആ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാരണം നമ്മുടെ അക്കൗണ്ട് കിട്ടി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ID കറക്റ്റ് ടൈപ്പ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ആ ഒരു അക്കൗണ്ട് കണ്ടെത്താൻ കഴിയില്ല. അതിന് പകരമായിട്ട് നമ്മൾ ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഈ ഒരു അക്കൗണ്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് ജസ്റ്റ് ആ ഒരു ലിങ്ക് എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. അതിനുശേഷം ഞാൻ ലിങ്ക് എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കുന്നതെന്നും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം എടുത്തത് ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് ഗൂഗിൾ ക്രോമിൻ്റെ ടാബിൽ 3 ഡോട്ട് കാണാൻ കഴിയും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു ഓപ്ഷൻ വരും, കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞാൽ. ഈ ഒരു കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലിങ്ക് കോപ്പി ചെയ്ത് ടു ക്ലിപ്പ് ബോർഡെന്ന് ജസ്റ്റ് അടിഭാഗത്തായിട്ട് ജസ്റ്റ് ഒരു മാർക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ലിങ്ക് ഇപ്പോൾ കോപ്പി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇനി ഇതെങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കാന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ഗൈസ്, എന്തായാലും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലിങ്ക് എപ്പോഴും നമുക്ക് സൂക്ഷിച്ച് വെക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗൂഗിൾ ക്രോമിൽ കയറി നമ്മളിപ്പോൾ ചെയ്തതുപോലെ നമുക്ക് ഒരുപാട് പ്രാവശ്യം ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ ഒരു ലിങ്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ലിങ്ക്
ഇപ്പം നമ്മൾ ഒരു യൂട്യൂബ് ചാനലിലെ ലിങ്ക് കോപ്പി ചെയ്ത് അവരൊക്കെ സെൻഡ് ചെയ്തു. അപ്പം നമുക്ക് വീണ്ടും ആ ഒരു ലിങ്ക് ഉപയോഗിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ അത് കോപ്പി എന്ന് പറയുന്ന ആ ഒരു ആക്സസ്സിൽ തന്നെ സേവ് ആയി കിടക്കുന്നതായിരിക്കും. അപ്പം പക്ഷേ നമ്മൾ അടുത്ത ഒരു ലിങ്ക് നമ്മൾ വീണ്ടും കോപ്പി ചെയ്യുമ്പോൾ ആ ഒരു പഴയ ലിങ്ക് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും, ഓട്ടോമാറ്റിക്കലി അത് ഡിലീറ്റ് ആയി പോകും. ഓക്കെ, അപ്പം അങ്ങനെ പോകുമ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു ഗൂഗിളിൽ കയറിയതിന് ശേഷം വീണ്ടും ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്നും ചെയ്യേണ്ട എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മൈ ലിങ്ക്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇത് 1.3 MB മാത്രമേ ഉള്ളൂ. ഓക്കെ, ചെറിയ സൈസാണ്. ഓക്കെ, അപ്പം എന്തായാലും ജസ്റ്റ് ഞാൻ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇതിൽ ഞാനിപ്പോൾ ഹോമിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതിൽ ഹോമുണ്ട്, കാറ്റഗറി ഉണ്ട്, അതുപോലെ തന്നെ ഫേവറേറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമില്ല. ഹോമിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് ജസ്റ്റ് ഞാൻ ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്തായിട്ട് ജസ്റ്റ് ആ ഒരു പ്ലസ് മാർക്ക് കാണാൻ കഴിയും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഓപ്ഷൻ വരും. അതിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു ടൈറ്റിൽ കൊടുക്കുക. അപ്പം ഞാൻ എന്തായാലും എൻ്റെ ഇൻസ്റ്റാഗ്രാം എന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റിൽ കൊടുക്കുകയാണ്. ഓക്കെ, എന്തായാലും ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ അടുത്ത താഴത്തെ ടാബ് ലിങ്ക്സ് എന്ന് പറയുന്ന ടാബ്. ആ ടാബിൽ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ആ ഒരു ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഈ ഒരു സംഭവം ചെയ്യുക. എന്നുവെച്ചാൽ പേസ്റ്റ് എന്ന് പറയുന്ന സംഭവം കൊടുക്കുക. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇത് വന്നിട്ടുണ്ട്. ആ ഒരു www.instagram.com ഇങ്ങനെ. ഇപ്പം നമ്മുടെ ഐ ഡി നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോർമാറ്റ് ഉപയോഗിച്ച് നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മുടെ ലിങ്ക് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ കുറച്ചുകൂടി ബെറ്റർ നമ്മൾ കോപ്പി ചെയ്തെടുക്കുന്നതായിരിക്കും. കാരണം ഈ ഒരു ലിങ്കിൻ്റെ കോഡൊക്കെ കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ ആ ഒരു ഇത് ജസ്റ്റ് പോകാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ മാറിപ്പോഴുള്ള സാധ്യത ഉണ്ട്. ഇനി നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ അടുത്ത കാറ്റഗറി. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഏത് കാറ്റഗറിയിലാണ് ഈ ഒരു സംഭവം ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിടാം. ഇപ്പം കാറ്റഗറിയിൽ നിങ്ങൾക്കിപ്പോൾ അവൈലബിൾ അല്ല. ഇപ്പോൾ ആർട്ടിക്കിളുണ്ട്, ബുക്കുണ്ട്, ഡയറി ഉണ്ട്, മൂവീസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇടേണ്ടതെന്ന് വെച്ചാൽ അതിടാം. അപ്പോൾ ഞാനിപ്പം ഒരു യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ആണെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോസ് എന്ന് പറയുന്ന കാറ്റഗറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറിയിലേക്ക് പോകുന്നതായിരിക്കും. അപ്പം ഞാൻ എന്തായാലും അതൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഓക്കെ, എന്തായാലും ഞാൻ വീഡിയോസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇനി അത് മാറ്റാനായിട്ട് കഴിയില്ല. ഓക്കെ, അപ്പം അതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ കാറ്റഗറിയിൽ നിന്ന് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കാറ്റഗറിയിൽ നിന്ന് വരുന്നതൊന്നും ഒരു പ്രശ്നമല്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് ടു ഫേവറേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ആഡ് ടു പ്രൈവറ്റ് ചെയ്യാനോ എന്നൊക്കെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ ചെയ്യേണ്ട, ജസ്റ്റ് സേവ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഇപ്പം നിങ്ങളുടെ ലിങ്ക് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. ഇനി നിങ്ങൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് ജസ്റ്റ് ഇതുപോലെ കാണിക്കും. ഓക്കെ, ജസ്റ്റ് ഈ ഒരു സംഭവം ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇതാ ഈ ഒരു സംഭവം കാണിക്കും. അപ്പോൾ നിങ്ങൾ നേരെ ആ ഒരു ലിങ്കിലേക്ക് പോകും. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലിങ്കിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് ഇത് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷെയർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിൻ്റെ എല്ലാം ഫോട്ടോ വരും. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതാ ഇവിടെ കോപ്പി ടു ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന ഒരു സംഭവം കാണാൻ കഴിയും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലിങ്ക് കോപ്പീഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ലിങ്ക് നേരിട്ട് നമ്മുടെ വൈറ്റി സ്റ്റുഡിയോയിലൊക്കെ നമുക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പം എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്. ബാക്കി ഹെ ബൈ.